നമസ്കാരം, മാച്ച് പോയിന്റിലേക്ക് സ്വാഗതം. ആശയക്കുഴപ്പത്തിന്റെ നിറകുടത്തിന്റെ മുകളിൽ നിൽക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ടീം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇപ്പോൾ ടി ട്വന്റി ലോകകപ്പിനായിട്ടുള്ള ഒരു ടീം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാബർ അസം തന്നെയാണ് അവരുടെ ക്യാപ്റ്റൻ. മുൻ ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ അവരുടെ സർഫ്രാസ് അഹമ്മദ് ടീമിൽ പോലും ഇടം പിടിച്ചില്ല എന്നൊരു ഞെട്ടിക്കുന്ന വാർത്ത വരുമ്പോൾ തന്നെ മറ്റൊരു കാര്യവും കൂടി പാകിസ്ഥാൻ ടീമിൽ തന്നെ സംഭവിക്കുകയാണ്. പാകിസ്ഥാന്റെ മുഖ്യ പരിശീലകനായ മുൻ ക്യാപ്റ്റൻ മിസ്ബാ ഉൽ ഹക്കും ബോളിംഗ് പരിശീലകനായ വക്കാർ യൂനിസും അവരുടെ ചുമതലകളിൽ നിന്ന് മാറി കൂട്ടരാജി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഈ ടീമും കൊണ്ട് എങ്ങനെയാണ് അവർ ടി ട്വന്റി ലോകകപ്പ് കളിക്കുക എന്നുള്ളതും അസ്വാരസ്യങ്ങളൊക്കെ ഇട നിൽക്കുന്നുണ്ട്. കാരണം അവരുടെ മുഖ്യ രണ്ട് പരിശീലകർ ലെജൻഡറി കളിക്കാർ എന്ന് വേണമെങ്കിൽ തന്നെ വിളിക്കാം, മിസ്ബാ ഉൽ ഹക്കും വക്കാർ യൂനിസും, ഇവർ രണ്ടുപേരും പരിശീലക സ്ഥാനത്ത് നിന്ന് മാറുകയാണ് എന്നുള്ള വാർത്തയാണ്. കൂട്ടരാജി സംഭവിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് തിങ്കളാഴ്ച മിസ്ബയും വക്കാറും രാജിവെച്ചതായും പാകിസ്ഥാനിലെ മുൻ ടെസ്റ്റ് താരങ്ങളായ സക്ലീൻ മുഷ്താഖും അബ്ദുൾ റസാഖും താൽക്കാലിക പരിശീലകരായിരിക്കുമെന്നും കൂടി അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പുതിയ മാറ്റങ്ങൾ സെപ്റ്റംബർ 13, അതായത് ഒരാഴ്ചയ്ക്ക് ശേഷം ബോർഡിന്റെ പുതിയ ചെയർമാനായി മുൻ ടെസ്റ്റ് ക്യാപ്റ്റനായ റമീസ് രാജയെ നിയമിച്ചതിനൊപ്പം തന്നെയാണ് എന്നുള്ളതാണ്. റമീസ് രാജയെ നമുക്ക് എല്ലാവർക്കും അറിയാം, കമന്റേറ്ററായിട്ടൊക്കെ റമീസ് രാജ എപ്പോഴും പ്രേക്ഷകർക്കിടയിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെയാണ് ഇങ്ങനൊരു കാര്യം വരാൻ പോകുന്നത്. റമീസ് തന്നെ യൂട്യൂബ് ചാനലിൽ വളരെയധികം വിമർശനം ഉന്നയിച്ചുകൊണ്ട് മിസ്ബയെയും വക്കാർ യൂനിസിനെയും വിമർശിച്ചുകൊണ്ട് പാകിസ്ഥാൻ ടീമിന്റെ മികച്ച പരിശീലകരല്ല ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞിരുന്നു. അതാണോ ഇനി ഈ ഒരു അടിയുടെ കാര്യം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചോദിക്കുന്നത്. എന്തായാലും ഇതൊരു അടി തന്നെയാണെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. റമീസ് രാജയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ ഈ രണ്ട് പരിശീലകരെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ രാജിവെച്ച് പുറത്തോട്ട് പോകുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ടി ട്വന്റി ലോകകപ്പിലേക്ക് ഇവർ വരേണ്ടത് തന്നെയാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പോഴാണ് ഇങ്ങനെയൊരു വാർത്തകളും റിപ്പോർട്ടുകളും വരുന്നത്. തിങ്കളാഴ്ച പ്രഖ്യാപിച്ച ലോകകപ്പ് സ്ക്വാഡ് പോലും തിരഞ്ഞെടുക്കൽ പ്രക്രിയയിൽ റമീസിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. ഈ ഒരു തീരുമാനം റമീസിൻ്റെ കൈകളിലേക്ക് മുഴുവൻ വരുമ്പോൾ പോലും മിസ്ബാ ഉൽ ഹക്കിനും വക്കാർ യൂനിസിനും പിന്നെ പ്രത്യേകിച്ച് റോളുകളില്ല എന്നൊരു തോന്നലും കൂടി വന്നതുകൊണ്ടുള്ള സാഹചര്യത്തിൽ റമീസിൻ്റെ വാക്ക് അന്തിമമാണ് എന്നറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇവർ രണ്ടുപേരും രാജിവെച്ചതായിട്ടാണ് ഇൻസൈഡ് റിപ്പോർട്ട്സ് അറിയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ടീം പ്രഖ്യാപനത്തിൽ പോലും റമീസ് രാജയുടെ ഇടപെടലുണ്ടാകുന്നത്. അതിൽ ഞെട്ടിക്കുന്നതായിരുന്നു സർഫ്രാസ് അഹമ്മദ് എന്ന പേര് പോലും ടീമിലില്ലാതിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ പാകിസ്ഥാൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം അവർ അടിമുടി മാറുകയാണെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ഈ ടീമുമായിട്ടാണ് അവർ ടി ട്വന്റി ലോകകപ്പിലേക്ക് ഇറങ്ങുന്നത്.